കർണാടകയിൽ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ചൂടുപിടിക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി ആളുകളാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വരുന്നത്. അതിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരായ എം പി ബഷീറിന്റെ ക്ലബ് ഹൌസിൽ നടത്തിയ ചർച്ചയിലെ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഫേസ്ബുക്കിലൂടെ കുറിപ്പിനൊപ്പം പങ്കുവച്ചത്. കുറിപ്പ് ഇങ്ങനെയാണ്: ഏത് കാര്യവും സദുദ്ദേശപരമായി ഉന്നയിക്കപ്പെടുന്നതാണോ എന്നതാണ് ചോദ്യമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഉയരുന്ന ഈ ആവശ്യം ഏതെങ്കിലും മതസംഘടനകളിൽ നിന്നല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമി പി എഫ് ഐ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണെന്നുള്ളത് വിസ്മരിക്കുന്നത് ആത്മഹത്യാപരമാണ്. ഒരു സർക്കാരിനും ഇത്തരം കുത്സിത നീക്കങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാനാവില്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചത്. എന്നാൽ അദ്ദേഹം പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇസ്ലാമൈസേഷന്റെ പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമായുള്ള ആഗോള പ്രോജക്റ്റാണിത്. അപ്പൊ അതിന് അത്ര നിഷ്കളങ്കമായി നിങ്ങൾ കാണരുത്. വ്യക്തികളുടെ ചോയ്സ് എന്നോ അങ്ങനെ എങ്ങനെ പറഞ്ഞ് കാണാൻ പാടില്ല. ഇതൊരു ഇസ്ലാമിസ്റ്റ് പ്രോജക്റ്റാണ്. ആ പ്രോജക്ടിന്റെ ഭാഗമായാണ് കഴിഞ്ഞ 30 വർഷമായി 1400 വർഷം നമ്മളുടെ ഉമ്മമാർ ധരിച്ച അവരുടെ വേഷത്തെയും അവരുടെ കൾച്ചറിനെയും റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു കൾച്ചർ വരുന്നത്. ഇതൊരു പ്രോജക്ടിന്റെ ഭാഗമാണ്. സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള സീസ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയാണ് കേരളത്തിലെ ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ജോലി ചെയ്തത്. ഉദാഹരണത്തിന് ഓ അബ്ദുറഹ്മാൻ, ഓ അബ്ദുള്ള, ഒരു കാലത്ത് ഓ അബ്ദുള്ള, ഇപ്പോഴല്ല, ഒരു കാലത്ത് ഓ അബ്ദുള്ള. ആ കിങ് അബ്ദുൾ റസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവരെഴുതിയ ഒരു കത്തിലേക്ക് എനിക്ക് ഒരു ഘട്ടത്തിൽ ആക്സസ് ഉണ്ടായിരുന്നു. ആ കത്തിൽ ഇവർ പറയുന്നത് പർദ്ദയുടെ പ്രോപ്പഗേഷൻ അവരുടെ അജണ്ടയുടെ ഭാഗമാണ്, അതിന് ഫണ്ട് ചെയ്യണം എന്നാണ്. പർദ്ദ എന്നത് ആഗോള ഇസ്ലാമിക് പ്രോജക്ടിന്റെ ഭാഗമാണ്. നമ്മൾ ഒരു വേഷം ധരിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ആരുടെ ചോയ്സ് ആണ് എന്നത് രണ്ടാമത്തെ പ്രശ്നം. ചോയ്സ് ആയിട്ട് പർദ്ദ ധരിക്കുന്ന സ്ത്രീകളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൽ നിർബന്ധത്തിന്റെ അംശങ്ങളുണ്ട്. അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ നിർബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മദ്രസകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അറബി കോളേജുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, പത്രമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു ഒരു കൾച്ചറൽ പ്രോജക്റ്റായി നടപ്പാക്കപ്പെട്ടതാണ് ഈ പർദ്ദ എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഹിജാബ് വിഷയം ഒരു നിഷ്കളങ്കമായ കാര്യമല്ലെന്നും ഇസ്ലാമിസത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ പ്രോഡക്റ്റ് ആണെന്നും എം പി ബഷീർ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഒരു വേഷം ധരിക്കുന്ന ഒരു ജനവിഭാഗമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പർദ്ദ നിർബന്ധമാക്കുന്നതിലൂടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.